പ്രാണവായുവും ജീവജലവും മല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭക്ഷണവും വിഷമയമാവുകയാണ്. ഭക്ഷണം ഔഷധമാണെന്ന് പറയാറുണ്ടെങ്കിലും ഭക്ഷണത്തിനൊപ്പം ജീവൻരക്ഷാ മരുന്നുകളും കഴിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഭക്ഷണത്തിലെ രോഗാണുക്കൾ രക്തത്തിലും കോശങ്ങളിലും കടന്നുകയറുമ്പോൾ മരണം മാടി വിളിക്കുന്നു. ശരീരയന്ത്രത്തിന് ഊർജം നൽകേണ്ട ഇന്ധനമായ ഭക്ഷണം മനുഷ്യജീവൻ തന്നെ ഒടുക്കുന്നു. ഭക്ഷണത്തിലെ മാലിന്യം കേരളത്തിലിപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. പാചകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷ്യവസ്തുക്കളിൽ ബാക്ടീരിയയും ഫംഗസും വളരുന്നത് തടയാൻ നമുക്ക് കഴിയുന്നില്ല. കുടിവെള്ളത്തിലെ രോഗാണുക്കൾ ആമാശയം തകർക്കുന്നു. കോളറ ഡയറിയ തുടങ്ങിയ വയറിളക്ക രോഗങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത് ഭക്ഷണത്തിലെ മാലിന്യം മൂലമാണ്. വീടുകളിലായാലും ഹോട്ടലുകളിലായാലും ശുചിത്വമില്ലായ്മ മൂലം ഭക്ഷ്യവിഷബാധ പടർന്നു പിടിക്കുന്നു. ഭക്ഷണത്തിന് ഹോട്ടലുകളെ ആശ്രയിക്കുന്ന മലയാളികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. തൊഴിലിടങ്ങളിലേക്ക് അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു വരുന്ന തൊഴിലാളികൾക്ക് ഹോട്ടൽ തന്നെയാണ് ആശ്രയം. ഭക്ഷണപ്പൊതിയുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുന്നു. ഭോജനശാലകളിൽ കുടുംബസമേതം പോയി ഭക്ഷണം കഴിക്കുക എന്ന പാശ്ചാത്യ ശീലത്തിന് കേരളീയരും അടിമപ്പെട്ടിരിക്കുകയാണ്. വർണ്ണപ്പകിട്ടുള്ള ഹോട്ടലുകളിൽ പലതും ചൂഷണ കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ പല പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത മത്സ്യമാംസാദികൾക്ക് ആഴ്ചകളുടെ പഴക്കമുണ്ടെന്ന് തെളിഞ്ഞു. മിക്ക ഹോട്ടലുകളിലും ഫ്രീസറിലും ഫ്രിഡ്ജിലും ശേഖരിച്ചു വെച്ചിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ കാലഹരണപ്പെട്ടതാണ്. തലേ ദിവസത്തെ ചോറരച്ച് ഇഡ്ഡലിയും ദോശയും അപ്പവുമാക്കി മാറ്റുന്ന വിദഗ്ധരാണ് ചിലർ. ചീഞ്ഞലിഞ്ഞ പച്ചക്കറികളാണ് സാമ്പാറായും അവിയലായും രൂപാന്തരപ്പെടുന്നത്. ഈ ഭക്ഷണം നായ്ക്കൾ പോലും കഴിക്കില്ല. സർക്കാർ എല്ലാ സ്ഥലങ്ങളിലും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാർ ഹോട്ടലെന്നോ തട്ടുകടയെന്നോ യാതൊരു വേർതിരിവുമില്ല. എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് സുരക്ഷിതമായ ആഹാരം നൽകുക, മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കും. ഹോട്ടലുകളിലെ പാചകക്കാരിലും ജീവനക്കാരിലും നല്ലൊരു ഭാഗം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. തുച്ഛമായ ശമ്പളം പറ്റുന്ന ഇവർ വൃത്തിഹീനമായ വസ്ത്രങ്ങൾ കഴുകാറില്ല. താമസസൗകര്യമില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഹോട്ടലിലും അടുക്കളയിലും ചുരുണ്ടുകൂടുന്നു. ഹോട്ടലുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ പോലെയാണ്. ഹോട്ടലിലെ മാലിന്യങ്ങൾ പരിസരങ്ങളിൽ തന്നെ തള്ളുകയാണ്. പുറമോടി കണ്ട് ഭ്രമിച്ച യാത്രക്കാർ കയറിക്കൂടുന്ന പല ഹോട്ടലുകളും രോഗാണുക്കളുടെ വിളനിലമാണ്. ഗ്രാനൈറ്റ് മേശയും ടൈൽസും പതിച്ച ഭിത്തിയും ACയുടെ സുഖശീതലയുമുള്ള പല വൻകിട ഹോട്ടലുകളുടെയും പിന്നാമ്പുറ കാഴ്ചകൾ കണ്ടാൽ ഓക്കാനിക്കേണ്ടി വരും. അടുക്കള കണ്ടാൽ ബോധം കെടേണ്ടി വരും. ഈച്ചയും കൊതുകും പാറ്റയും പഴുതാരയും പെഴിച്ചാഴിയും കൊഴിച്ചിപ്പട്ടികളും വരെ മാലിന്യക്കുമ്പാരത്തിൽ തലകുത്തി മറിയുന്നു. അടുക്കളയിലൂടെ പൊട്ടിയെളിക്കുന്ന ഡ്രെയിനേജുകളും വൃത്തിയാക്കാത്ത പാത്രങ്ങളും അപൂർവതയല്ല. കക്കൂസിൻ്റെ സമീപത്ത് വെച്ച് ചോറ് വാർത്ത് പാത്രത്തിലേക്ക് മാറ്റുന്ന ഞെട്ടിക്കുന്ന കാഴ്ച. ഭക്ഷണം വിളമ്പുന്ന തവി ഉപയോഗിച്ച് ഓവുകളിലെ മാലിന്യം കോരുന്ന ദൃശ്യം. പുഴുവരിക്കുന്ന പാത്രങ്ങളാണ് മല്ലജലത്തിൽ കഴുകാതെ കഴുകി വീണ്ടും മേശയിലേക്ക് ആനയിക്കുന്നത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഏത് സ്ഥാപനമായിരുന്നാലും അവരുടെ നേരെ നിയമ നടപടികളും മറ്റ് നടപടികളെല്ലാം സ്വീകരിക്കുന്നതാണ്. ക്ലാസിഫൈഡ് ഹോട്ടലുകളിലെ അടുക്കളകൾ പോലും കാലിത്തൊഴുത്തിനേക്കാൾ ദയനീയമാണ്. ആശുപത്രിക്ക് സമീപമാണ് തൊഴിലാളികൾ മലമൂത്ര വിസർജനം നടത്തുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ വീണ തറ അറപ്പുളവാക്കുന്നു. ചായത്തട്ടുകളിൽ ഗ്ലാസ് കഴുകുന്ന പാത്രത്തിലെ വെള്ളം പലപ്പോഴും മാറ്റാറില്ല. അശുദ്ധജലത്തിൽ മുക്കിയെടുക്കുന്ന ഗ്ലാസുകൾക്ക് രൂക്ഷമായ ഗന്ധമാണ്. ഞൊടിയിടയിൽ കൺമുമ്പിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് ചൂട് കൊടുക്കുന്ന ഫാസ്റ്റ് ഫുഡ് എന്ന ദ്രുതഭക്ഷണ സമ്പ്രദായം കേരളീയ നഗരങ്ങളെ കീഴടക്കിയിരിക്കുകയാണ്. നിന്നിൽപ്പിൽ തന്നെ ഭക്ഷണം വിഴുങ്ങാം. വേണമെങ്കിൽ ഭക്ഷണം പൊതിയായി വീട്ടിൽ കൊണ്ടുപോകാം. ഫോണിൽ ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ വീട്ടുപടിക്കലെത്തുന്ന പാഴ്സൽ സർവീസ്. അടുക്കളയിൽ തീ പുകയരുതെന്ന് നിർബന്ധമുള്ളവർക്ക് റെഡിമെയ്ഡ് ഭക്ഷണം ദിവസങ്ങളോളം ഫ്രിഡ്ജ് എന്ന മോർച്ചറിയിൽ സൂക്ഷിക്കാം. മാർത്താണ്ഡവർമ്മയേക്കാൾ ഇപ്പോൾ പ്രസിദ്ധി ഷവർമ്മയ്ക്കാണ്. ഷവർമ്മ എന്ന ഭക്ഷണമാണ് ഇപ്പോഴത്തെ വിവാദ ബിന്ദു. തീക്കുണ്ടത്തിനടിയിൽ അച്ചുതണ്ടിൽ കറങ്ങുന്ന മാംസത്തെറുവിൽ നിന്നും ചെത്തിയെറിഞ്ഞെടുക്കുന്ന കഷണങ്ങളാണ് ഷവർമ്മയുടെ പ്രധാന ഭാഗം. ഇവ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിലുള്ള സാൻഡ്വിച്ചുകളും റോളുകളും ഉണ്ടാക്കുന്നു. ഇറച്ചിയുടെ കാലപ്പഴക്കവും
അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മൂലം മാരകമായ ബാക്ടീരിയകൾ ഷവർമ്മയെ പൊതിയുന്നു. തെരുവുമധ്യത്തിൽ കണ്ണാടിക്കൂടില്ലാതെ തുറന്ന അന്തരീക്ഷത്തിൽ ഷവർമ്മ ഉണ്ടാക്കുന്നത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. ഷവർമ്മ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓപ്പൺ സ്പേസിൽ ആയതുകൊണ്ട് അതിനകത്ത് പൊടി അതുപോലെ ബാക്ടീരിയയുടെ കണ്ടന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ അവർക്ക് ഉടൻ തന്നെ നോട്ടീസ് കൊടുത്തു, നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ്മയുമായി സച്ചിൻ റോയ് മാത്യു എന്ന വിദ്യാർത്ഥി ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയത് മരണത്തിലേക്കാണ്. ഷവർമ്മയിലെ വിഷം മൂലം കടുത്ത വയറിളക്കം ബാധിച്ച സച്ചിൻ നിർജ്ജലീകരണം മൂലമാണ് മരിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. നടൻ ഷോഭി തിലകനും കുടുംബവും ഉൾപ്പെടെ 10 പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ അതേ ദിവസമാണ് സച്ചിൻ ഹോട്ടലിൽ നിന്നും ഷവർമ്മ വാങ്ങി കഴിച്ചത്. ഇതിനു മുമ്പും പല ആൾക്കാർക്കും പല ഹോട്ടലുകളിൽ നിന്നും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് ഇതൊരു വലിയ വിഷയമായിട്ടില്ല, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പുറത്തു വന്നിട്ടില്ല. ഷവർമ്മ മരണത്തെ തുടർന്ന് ഒരു ഉരുൾപൊട്ടൽ പോലെ നാടാകെ റെയ്ഡ് നാടകമായിരുന്നു. റെയ്ഡ് വിവരം ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകി. നഗരങ്ങളിൽ പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും ചീഞ്ഞഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തെങ്കിലും പൂട്ടിയ പല ഹോട്ടലുകളും അടുത്ത ദിവസം തന്നെ തുറന്നതിന് പിന്നിൽ നാറുന്നകഥകളുണ്ട്. പണം നൽകാത്ത ഹോട്ടലുടമകളെ ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്നതായും പരാതിയുണ്ട്. ഭക്ഷ്യവിഷബാധയിൽ തൽക്ഷണം മരിക്കുന്നവർ വിരളമാണെങ്കിലും ആരോഗ്യം തകർന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഒരു ജനസമൂഹമാണ്. റേഷനരിയിലും ഉച്ചക്കഞ്ഞിയിലും ചത്ത എലിയെ കണ്ടെത്തിയത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ചത്ത എലിയെ മൊരിച്ചോ പൊരിച്ചോ റാറ്റ് ഫ്രൈ എന്ന പേരിൽ തീൻമേശയിൽ വിളമ്പിയാലും മിഷ്ടാന്ന ഭോജനം എന്ന മട്ടിൽ മലയാളി ഭുജിക്കും. ഒരുതരം ഭോഗാലസ്യത്തിൽപ്പെട്ട് ഗാഢനിദ്രയിലാകും നിത്യനിദാന്തമായ നിദ്ര. നക്ഷത്ര സംസ്കാരം നഗരങ്ങളെ കീഴക്കിയിരിക്കുകയാണ്. ബില്ലു കണ്ടാൽ കഴിച്ച ഭക്ഷണം ഉടനടി ദഹിക്കും. കഴുത്തറപ്പൻ ഹോട്ടലുകൾക്കിടയിൽ ഇടത്തരക്കാർക്കും പാവങ്ങൾക്കും ഏക ആശ്വാസം തട്ടുകടകളാണ്. വഴിയോരങ്ങളിലെ തട്ടുകടകളെ സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചക്രങ്ങളിൽ ഉരുളുന്ന മൊബൈൽ തട്ടുകടകൾ വ്യാപകമാണ്. തട്ടുകടകൾ ജനപ്രിയമായതിനാലാണ് ഈ അനധികൃത ബിസിനസ് പൊടിപടിക്കുന്നത്. തട്ടുകടകളിൽ പകൽവേളകളിൽ ചായയും വടയുമൊക്കെ ആണ് വിൽപ്പന വസ്തുക്കൾ. സന്ധ്യ മയങ്ങിയാൽ നഗരകേന്ദ്രങ്ങളിൽ തട്ടുകടകളുടെ പ്രളയമാണ്. തത്സമയം ചുട്ടെടുക്കുന്ന ദോശയും ചമ്മന്തിയുമാണ് മുഖ്യ ഭക്ഷ്യപദാർത്ഥമെങ്കിലും മാംസഭക്ഷണങ്ങൾ വിളമ്പുന്ന തട്ടുകടകൾ ഇപ്പോൾ വ്യാപകമാണ്. മായമോ മറിമായമോ ഇല്ലാത്ത ഭക്ഷണം നേരിട്ട് ലഭിക്കുന്നുവെന്ന ഗുണമുണ്ടെങ്കിലും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ വന്നടിയുമ്പോൾ ഭക്ഷണം മലിനമാകുന്നു. ലോഡ്ജിലൊക്കെ താമസിക്കുന്നവർക്ക് പോയി നിന്ന് അപ്പം തന്നെ ഭക്ഷണം ചൂടായിട്ട് കിട്ടുമെന്നൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഹൈജീനെക്കുറിച്ച് എത്ര ശുചിത്വമുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെയധികം പരിശോധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് 6:30 or 7:00 ഇടയ്ക്ക് ഇത് പ്രത്യക്ഷപ്പെടുന്നു. ഒരു മേശയും ബെഞ്ചുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ ഭക്ഷണം ഇതെത്ര കണ്ട് ശുചിത്വം പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചായക്ക് നിറവും രുചിയും പകരാൻ വൻകിട കമ്പനികൾ പോലും ചായപ്പൊടിയിൽ രാസപ്രയോഗം നടത്തുന്നുണ്ട്. വഴിയോര തട്ടുകടകളിൽ ചായത്തട്ടിന് മുകളിൽ പാൽക്കൂടുകൾ അടുക്കി വെച്ചാണ് ചൂടാക്കുന്നത്. പ്ലാസ്റ്റിക് കൂടിലെ വിഷവസ്തു പാലിൽ കലരുന്നു. ഈ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായ രസകരമാണെങ്കിലും വയറിന് വശക്കേടാണ്. തട്ടുകടയിലെ ആഹാരം എന്ന് പറയുമ്പോൾ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല, കളറോ ഫ്ലേവറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കൂടുതലും അവിടുത്തെ കുഴപ്പം എന്ന് പറയുന്നത് അവർ എണ്ണയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു തരം പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായിട്ട് വരും. എങ്കിലും ബേക്കറിയിലെ ഫുഡ് പോലെ അത്രത്തോളം വരുന്നില്ല, കാരണം അത് എത്രയോ നാൾ പഴകിയതും ഈച്ചയും മറ്റതൊക്കെ വന്നിരുന്ന ഫുഡും ഒക്കെയാണ്. അതുപോലെ തന്നെ ഏത് ബേക്കറിയിൽ നിന്നാണ് കഴിച്ചതെന്നൊന്നും പിള്ളേർക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ഈ പോയി കഴിക്കുന്നവർക്ക് ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെയുള്ള കടക്കാരെ പെട്ടെന്ന് ബാധിക്കുന്നില്ല. മനുഷ്യന്റെ അതിവിശിഷ്ടമായ ഇന്ദ്രിയ ബോധമാണ് രുചി. വിശപ്പിൽ നിന്നാണ് രുചിബോധങ്ങൾ ഉയരുന്നത്. കുട്ടികൾക്കും വയസ്സിയെന്നിവർക്കും രതിയേക്കാൾ സുഖകരവും ആസ്വാദ്യകരമാണ് രുചിഭേദങ്ങൾ. രുചിയോട് ആർത്തിമുണ്ടവരെ കവളിപ്പിക്കാനാണ് അജിനുമോട്ട് തുടങ്ങിയ ലവണങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത്. ഉടുത്തൊരുങ്ങിയ പെണ്ണിൻ്റെ സൗന്ദര്യം പോലെ ഭക്ഷണവസ്തുക്കളുടെ നിറഭേദങ്ങൾ കണ്ട് വായിൽ വെള്ളമൂറുന്നവരെ ആകർഷിക്കാനാണ് കളറിനും ഫ്ലേവറിനും വേണ്ടി രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് കടകളിലൊക്കെ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കുഴപ്പം അവയിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ അത്രയും കടന്നെന്ന് ആരും ചിന്തിക്കാറില്ല. തൽക്കാലത്തെ ആ ഒരു രുചി സ്വാദിൻ്റെ ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. രുചിയുടെ സമ്പത്ത് എന്നർത്ഥമുള്ള അജിനോമോട്ടോയുടെ ശാസ്ത്രനാമം മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നാണ്. കടൽ പായൽ കണ്ടുവരുന്ന ഈ ലവണം
രുചി വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയത് ജപ്പാൻകാരാണ്. നാവിലെ സ്വാദമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അജിനോമോട്ടോ ചൈനീസ് വിഭവങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ചൈനീസ് ഉപ്പെന്ന ഈ മാരക വില്ലൻ രക്താതി സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാൽ തലവേദനയും മയക്കവും ഉളവാക്കുന്നു. ചില എസൻസുകളും സിന്തറ്റിക്കുകളുമാണ് ഭക്ഷണത്തെ വിഷമയമാക്കുന്നത്. വേണ്ടാത്ത പോയിസണായിട്ടുള്ള കുറേ സാധനങ്ങൾ തന്നെ ചേർത്തിട്ട് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടുത്തി, അല്ലെങ്കിൽ ടേസ്റ്റ് നല്ല രീതിയിലൊക്കെ മാറി വന്ന് ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അസുഖം വരുന്നതിൻ്റെ ചാൻസ് വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിന് എന്തായിരുന്നാലും ശരി, ഞാൻ ഒരു 10 പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 4 പേരിൽ ഈ ക്യാൻസറൊക്കെ ശരിക്കും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ദോഷകരമാണ്. എന്ന് വെച്ചാൽ ഒത്തിരി സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഹാർട്ട് ഡിസീസൊക്കെ ഇപ്പം ഒത്തിരി ഉണ്ടാകുന്നതിനുള്ള ഒക്കറൻസ് ഉള്ളത് തന്നെ ഉള്ളതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാറി വരുന്ന ഭക്ഷണ സമ്പ്രദായമാണെന്നാണ്. സിംഹത്തിൻ്റെയോ വ്യാക്രത്തിൻ്റെയോ കൂർത്ത നഖമോ കൂർത്ത പല്ലോ ഇല്ലാത്ത മനുഷ്യൻ ശരീരശാസ്ത്ര പ്രകാരം സസ്യമുക്കാണ്. എന്നാൽ ലോകമാസകലം സാദൃഷ്ടമായ മാംസഭക്ഷണത്തോടൊപ്പമാണ് മനുഷ്യൻ ആർത്തി. മാംസത്തിലെ പൂരിത കൊഴുപ്പുകൾ ആരോഗ്യം തകർക്കുമെങ്കിലും മാംസദാഹം അവസാനിക്കുന്നില്ല. നമ്മുടെ ആമാശയം പശ്ചിമഘാതികളുടെ ശവങ്ങൾ സംസ്കരിക്കുന്ന ഒരു ശ്മശാനമായി മാറുകയാണ്. റെസ്റ്റ് ഇൻ പീസ്. ബ്രോയിലർ ചിക്കൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചോടെയാണ് ചിക്കൻ കേരളീയരുടെ ജനകീയ ഭക്ഷണമായത്. കോഴിക്കുഞ്ഞുകൾ പെട്ടെന്ന് വളരാൻ ഉപയോഗിക്കുന്ന ഹോർമോണുകൾ ഇറച്ചി ഭക്ഷിക്കുന്നവരെയും വേട്ടയാടുന്നു. ചിക്കൻ ഭക്ഷണം അമിതമായി കഴിക്കുന്ന കുട്ടികൾ പൊണ്ണത്തടിയന്മാരാകുന്നു. പെൺകുട്ടികൾ 10 വയസ്സ് തികയും മുമ്പേ ഋതുമതികളാവുന്നു. ചിക്കനിൽ എന്തോ ഒരു അഴുക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എന്തോ ഒരു അഴുക്ക പ്രോബ്ലം വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ് ഫുഡ് മണപ്പിക്കില്ല പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ അവർ കഴിച്ചു നോക്കിയപ്പോഴാണ് ഈ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ്. കേരളത്തിലെത്തുന്ന അറവുശാലകളിൽ അധികവും പൊള്ളാച്ചിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും കൊണ്ടുവരുന്ന രോഗം ബാധിച്ചവയാണ്. യാതൊരു പരിശോധനയും കൂടാതെ കശാപ്പ് ചെയ്യുന്ന കാളയിർച്ചി നാടൻ കടകളിൽ പകലന്തിയോളം തോരണം പോലെ തൂക്കിയിടുന്നു. ആന്ത്രാക്സ് എന്ന മാരകരോഗത്തിനിടയാക്കുന്ന ഇറച്ചിയാണ് ബീഫ് ഫ്രൈ ആയി റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും എത്തുന്നത്. സസ്യാഹാരമാണ് കൂടുതൽ ആരോഗ്യദായകമെങ്കിലും പഴങ്ങളും പച്ചക്കറികളും ആർക്കും വിശ്വസിച്ച് കഴിക്കാനാവുന്നില്ല. പച്ചക്കറികളിലെ നാരുകൾ കൊഴുപ്പ് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നതിനെ തടയുമെങ്കിലും കൃത്രിമ വളങ്ങളിലെയും കീടനാശിനികളിലെയും വിഷമാണ് ആമാശയം വഴി രക്തധമനികളിൽ പടരുന്നത്. നമ്മുടെ അമ്മമാരുടെ മുലപ്പാലിൽ DDTയുടെ അംശം കൂടുതലാണെന്നാണ് ശാസ്ത്രീയ കണ്ടെത്തൽ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നത് ജൈവവളവങ്ങൾ ഉപയോഗിച്ചല്ല. പഴങ്ങളും കിഴങ്ങുകളും വലുതാകാനും ഭാരക്കൂടുതൽ ഉണ്ടാകാനും വിഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. കോളിഫ്ലവർ മുന്തിരി തുടങ്ങിയവ ചെയ്യാതിരിക്കാൻ കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നു. ആപ്പിളിൽ കുത്തിവെക്കുകയും മെഴുക് പൊതിയുകയും ചെയ്യാറുണ്ട്. കിഴങ്ങു വർഗ്ഗങ്ങളിൽ മണ്ണിൽ നിന്ന് തന്നെ വിഷാംശം കലരുന്നു. അന്നമെന്നാൽ ബ്രഹ്മമാണ്. അന്നത്തിൽ നിന്നാണ് ജീവൻ ഉടലെടുക്കുന്നത്. അന്നവിചാരം മുന്നവിചാരമെന്നാണ് പ്രമാണം. ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് വയറ്റിലൂടെ മാത്രമേ കടന്നു ചെല്ലാൻ കഴിയൂ. വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ഭക്ഷണമില്ലായ്മയാണ് ദാരിദ്ര്യമെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം കൊടിയ ദാരിദ്ര്യത്തെക്കാൾ ഭയാനകമാണ്. ബ്രഹ്മമായ അന്നം ഒരിക്കലും കാലനാവരുത്. ലോകമെമ്പാടും ഭക്ഷണസംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാഷ്ട്ര കമ്പനികൾ ആഗോള ഭക്ഷ്യശൃംഖലകൾ തുടങ്ങിയതോടെ പ്രത്യേക രുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ജനങ്ങൾ ആസക്തിയുമുണ്ട്. പ്രമുഖ ഭക്ഷ്യകമ്പനികളായ മക്ഡൊണാൾഡിന് 126 രാജ്യങ്ങളിൽ 31,000 റെസ്റ്റോറൻറ്റുകൾ, ബർഗർ കിങ്ങിന് 65 രാജ്യങ്ങളിൽ 11,000 കടകൾ, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ 25 രാജ്യങ്ങളിൽ, കേരളത്തിൽ പോലും KFC ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ആഗോള ഭക്ഷ്യശൃംഖലകളുടെ വികൃത അനുകരണമായി ധാരാളം ഭക്ഷണശാലകൾ കേരളത്തിലുടനീളമുണ്ട്. ബർഗർ, ഹോട്ട് ഡോഗ് എന്ന പേരിൽ ബേക്കറികളിൽ പോലും ഇറച്ചിയപ്പം വിൽക്കുന്നു. ഇറച്ചി കഷ്ണവും പാൽക്കെട്ടിയും പച്ചക്കറികളും ചേർത്തുണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് ഭക്ഷണം പഴകിയാൽ പൂപ്പലുണ്ടാകും. മാരകമായ ബാക്ടീരിയയുടെ ബാധ അപകടകരമാണ്. സ്നാക്ക് ബാറുകളിലെ കണ്ണാടിക്കൂടുകളിൽ പപ്സ് കൂമ്പാരത്തിന് മുകളിൽ ചുണ്ടലി തത്തിക്കളിക്കുന്നു. പേസ്ട്രി, ചോക്ലേറ്റ് തുടങ്ങിയവയിൽ ഉറുമ്പരിക്കുക മാത്രമല്ല, പുഴുക്കൾ കൂടുകെട്ടുന്ന കാഴ്ചയും സാധാരണമാണ്. സ്വീറ്റ്സ് വാങ്ങിക്കുന്നതാണ്. ഇന്നലെ വൈകിട്ട് പൈഗ ബേക്കറിയിൽ ഒരു ഇതേ ടെംപ്റ്റേഷൻ്റെ ഇത് വാങ്ങിച്ചു. ഇന്ന് വൈകിട്ടാണ് പൊട്ടിച്ചത്. 3-4 പീസുകളെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാറാല മരത്തൊരു പാടാ അതുമേ കണ്ടു.
അപ്പൊ അതിന്റെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തായാലും വൈറ്റ് ലെയർ കണ്ടാലും കുഴപ്പമില്ല, അത് മാനുഫാക്ചറിങ് പ്രശ്നമല്ല, ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പിന്നെ ഉപയോഗിച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒടിച്ചപ്പോഴാണ് പുഴുവിനെ നേരിട്ട് കണ്ടത്. കവലകൾ തോറുമുള്ള ജ്യൂസ് കടകളിൽ തണുപ്പിന് വേണ്ടി കലർത്തുന്ന ഐസ് കട്ടകൾ മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് പ്ലാന്റുകളിൽ ഐസ് കട്ടകൾ ഉണ്ടാക്കുന്നത് ആറ്റിലെയോ തോട്ടിലെയോ കിണറുകളിലെയോ ജലം ഉപയോഗിച്ചാണ്. ഐസ് അലിയുമ്പോൾ ഫ്രഷ് ജ്യൂസ് മാലിന്യത്താൽ ഫ്രഷ് അല്ലാതാകുന്നു. ഇത് മീനിലിടുന്ന ഐസാണ്, മീനിലിടുന്ന ഐസാണ്. ഇത് വളരെ ചീപ്പ് വിലയ്ക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺഹൈജീനിക്കായിട്ട് വെള്ളം തന്നെയാണ്, വെറും വേസ്റ്റ് വാട്ടർ ആയിരിക്കും. ഈ വേസ്റ്റ് വാട്ടർ ഉപയോഗമുള്ള വെള്ളം കൊണ്ട് ഐസ് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം ഈ കടകളിൽ കൊണ്ട് കൊടുക്കും. കേരളത്തിലെ ഓണം കേറാമൂലകളിലും ഇപ്പോൾ ചിക്കൻ കോർണറുകൾ വ്യാപകമാണ്.